അരനൂറ്റാണ്ടായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ഇന്ത്യ മുഴുവനും ലക്ഷദ്വീപ് സമൂഹങ്ങളിലും വിദേശ രാജ്യങ്ങളിലും 10,000-ത്തിലധികം വേദികൾ തുള്ളൽ കഥകൾ പറഞ്ഞ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു ഓട്ടംതുള്ളൽ കലാകാരനുണ്ട് കണ്ണൂർ കരിവള്ളൂരിൽ. പരിചയപ്പെടാം, കരിവള്ളൂർ രത്നകുമാർ എന്ന ഓട്ടംതുള്ളൽ കലാകാരനെ. കേരളീയ രംഗകലകളിലെ എക്കാലവും പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു കലാരൂപമാണ് ഓട്ടംതുള്ളൽ. 60 വർഷക്കാലമായി ഓട്ടംതുള്ളലിൽ സജീവ സാന്നിധ്യമായ കണ്ണൂർ സ്വദേശിയായ കരിവള്ളൂർ രത്നകുമാറിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കരിവള്ളൂർ രത്നകുമാർ വേറിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ അവതരണ മികവ് കൊണ്ടാണ്. അച്ഛൻ കുമാരനാശൻ പ്രശസ്ത തുള്ളൽ വിദഗ്ധനും കുഞ്ചൻ അവാർഡ് ജേതാവുമായിരുന്നു. തുള്ളൽ കഥകൾ സ്വന്തമായി എഴുതി തുള്ളൽ അവതരിപ്പിക്കുന്ന ആശാൻ, സ്വതന്ത്ര സമരത്തിന് വേണ്ടി തുള്ളൽ എഴുതി ബ്രിട്ടീഷുകാരോട് പടപൊരുതിയ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. ഒരു പ്രസിദ്ധനായ തുള്ളക്കാരൻ, എൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു തുള്ളക്കാരനാണ്. തുള്ളൽ കഥകൾ സ്വന്തം എഴുതി തുള്ളൽ അവതരിപ്പിക്കുന്ന ആശാനാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് തുള്ളലെഴുതി ബ്രിട്ടീഷുകാരോട് പടവരുതിയ ഒരു കലാകാരനാണ്. അങ്ങനെ അച്ഛൻ്റെ ജയിൽ സർട്ടിഫിക്കറ്റ് ഡബിൾ ഡാൻസർ എന്ന് പറഞ്ഞിട്ടാണ് ജയിൽ ശിക്ഷ അച്ഛൻ അനുഭവിച്ചത്. പ്രേതം കെട്ട് തുള്ളൽ തുള്ളി ജനങ്ങളെ പ്രകോപിപ്പിച്ചിട്ട് രാജ്യദ്രോഹം ചെയ്യുന്ന കുറ്റമാണ് അച്ഛൻ്റെ പേരിലല്ലേ. തുള്ളൽ വിഭാഗങ്ങളായ ഓട്ടനും പറയനും ശീതങ്കനും വേദികളിൽ അവതരിപ്പിക്കുന്ന അപൂർവ കലാകാരന്മാരിൽ ഒരാളാണ് കരിവള്ളൂർ രത്നകുമാർ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സോങ് ആൻഡ് ഡ്രാമ ഡിവിഷനു വേണ്ടി 1994 ഇന്ത്യയിലുടനീളം രത്നകുമാർ തുള്ളൽ അവതരിപ്പിച്ചു. കാൺഫൈഡിനു വേണ്ടിയും ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയ്ക്കു വേണ്ടിയും കഥകൾ രചിച്ച് നാട്ടിലുടനീളം ഓട്ടൻ തുള്ളൽ അവതരിപ്പിച്ചു. 15 തുള്ളൽ കഥകൾ ഹൃദ്യസമാണ് രത്നകുമാറിന്. ഏറ്റവും പ്രിയങ്കരം 1,000-ക്കണക്കിന് വേദികളിൽ അവതരിപ്പിച്ച കല്യാണ സൗഹന്ധികം തന്നെ. പാഞ്ചാലിക്ക് വേണ്ടി കല്യാണ സൗഹന്ധികം അന്വേഷിച്ചു പോകുന്ന ഭീമന്റെ അവസ്ഥ രത്നകുമാർ അവതരിപ്പിക്കുമ്പോൾ മതിമറന്ന് ചിരിക്കുന്ന സദസ്സിനെ നമുക്ക് കാണാനാകും. ഇദ്ദേഹത്തിന് അമ്പലപ്പുഴ കുഞ്ചൻ അവാർഡും പാലക്കാട് ലക്കിടി കുഞ്ചൻ അവാർഡും ലഭിച്ചിട്ടുണ്ട്. തുള്ളലിനെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥരചന അദ്ദേഹം ആരംഭിച്ചിരുന്നു. അത് ഈ വർഷത്തോടെ പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. അവാർഡ് അംഗീകാരം പിന്നെ രണ്ട് കുഞ്ചൻ, ഒന്ന് അമ്പലപ്പുഴ കുഞ്ചൻ അവാർഡ്, ഒന്ന് പാലക്കാട് കുഞ്ചൻ അവാർഡ്. അവാർഡ് എൻ്റെ നാട്ടുകാരെ എൻ്റെ ഏറ്റവും വലിയ അവാർഡ്. കാരണം ഇന്നും എൻ്റെ നാട്ടുകാരെല്ലാം അംഗീകരിക്കുന്നത്, അതിനപ്പുറത്തൊരു അവാർഡില്ല. പിന്നെ കൂടുതൽ അവാർഡ് ഞാൻ ശ്രമിക്കാറില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവാർഡ് മുഴുവൻ സ്വാധീനത്തിന് പോകുന്ന അവാർഡാണ്. എന്ത് പറഞ്ഞാലും കലയിൽ കൊടുക്കുന്ന അവാർഡ് വളരെ ദുർലഭം, ഇല്ലാന്നല്ല, ഉണ്ട്, പക്ഷേ ബാക്കി മുഴുവൻ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ്. 10 തുള്ളിയോന് അവാർഡ് കൊടുക്കും, 60 തുള്ളിയ കക്ഷിക്ക് തുടർച്ചയായി തുള്ളിയ പഴയ വയസ്സായവർക്ക് അവാർഡ് കൊടുക്കാൻ താല്പര്യമില്ല, സ്വാധീനമില്ലാത്ത വ്യക്തികൾക്ക്. അതാണ് ഇപ്പോഴത്തെ കുറേ കാലമായിട്ടുള്ള അവാർഡ്. അതുകൊണ്ട് അവാർഡ് പറഞ്ഞൊരു ഗൗരവമില്ല കേസല്ല. പയ്യന്നൂർ കൃഷ്ണൻകുട്ടി മാസ്റ്റർ, ഇടക്ക രമേശ്, മനോജ് വെള്ളൂർ എന്നിവരാണ് ഇപ്പോൾ രത്നകുമാറിൻ്റെ പിന്നണി കലാകാരന്മാർ. യാതൊരു മുന്നൊരുക്കവും ആവശ്യമില്ലാതെ 100 ജനങ്ങൾ ഈ കലാരൂപം ആസ്വദിക്കുന്നത്
അതിന്റെ ലാളിത്യവും നർമ്മരസ പ്രാധാന്യത്തോടു കൂടിയുള്ള അവതരണ രീതി കൊണ്ടാണ്. രത്നകുമാർ കരുവള്ളൂരിന്റെ സ്വന്തം തുള്ളൽക്കാരൻ. ഈ കലാകാരൻ ലഭിക്കേണ്ട അംഗീകാരങ്ങൾ ഇദ്ദേഹത്തെ തേടി എത്തുക തന്നെ ചെയ്യും. ക്യാമറമാൻ കിരൺ കൃഷ്ണനോടൊപ്പം ഷിജ്ന ജോസ് പ്രകാശ്, കണ്ണൂർ 1. I'm gonna go to the top.